ഹായ്, ഞാനിപ്പം നമ്മുടെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്ത് നമ്മുടെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ ഇല്ല, കാരണം ഓട്ടോ ഇല്ലാത്ത കാരണം പലരും ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ നമുക്ക് ഇവരുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം, പറഞ്ഞോളൂ. ഞങ്ങളൊരു 17 ഡ്രൈവേഴ്സ് ഇവിടെ ഉണ്ട്, 17 വണ്ടികളുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു ട്രിപ്പ് പോലും കിട്ടാത്ത ഒരവസ്ഥയാണ് എല്ലാവർക്കും. പിന്നെ ഒരു 10 ദിവസമായിട്ട് പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പും ഇതാണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തേക്ക് ഒരു 10-ാമത് ദിവസമായി. ഇവിടെ വീട് ഇവിടെ വൈകിട്ടിലെ അടുത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ കൺവീനറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഓരോ ദിവസം ഫുൾ ഡേ ആൻഡ് നൈറ്റ് കിടക്കുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസിന് പോലും ഉള്ള ഒരു വക കിട്ടാത്ത അവസ്ഥയിലാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. കാരണം ഇവിടെ ഉള്ള ആൾക്കാർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കട്ടപ്പന, ഇടുക്കി, തിരൂര് അങ്ങനെയുള്ള പല ഡ്രൈവേഴ്സും ഉണ്ട് ഇവിടെ. അത് അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ടാണ് എല്ലാവരും ഇവിടെ കിടക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ കഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനകത്തേന് ആളില്ലാതിരിക്കുകയാണ്. ഇപ്പം റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നവരൊക്കെ ട്രെയിനകത്ത് ആൾ വന്നല്ലേ നമുക്ക് എന്തെങ്കിലും അരി വാങ്ങിക്കാനുള്ള മാർഗം ഉണ്ടാകത്തുള്ളൂ. അതുപോലും ജനം പേടിച്ചു നിൽക്കുകയോ എല്ലാത്തിലും. നിങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിന് സർക്കാർ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുകയോ ടാക്സി ഡ്രൈവർ എന്ന നിലയ്ക്ക് അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? ആരോഗ്യവകുപ്പിൽ നിന്നും ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിലും നല്ല നിർദ്ദേശങ്ങളും ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം നല്ല സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വണ്ടികളിലാണെങ്കിൽ തന്നെ ഞങ്ങൾ ഏറെക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് അവിടെ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ നല്ല ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. വണ്ടിയിലാണെന്നുണ്ടെങ്കിലും സ്ട്രിക്ഷനുകൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും മാസ്ക് ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയാണ്. പെർമനന്റ് മാസ്കും ഉണ്ട്, അല്ലാണ്ട് ടെമ്പററി മാസ്ക് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ AC ഇടാറില്ല. ഇപ്പം AC ഇടാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം AC സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ AC പരമാവധി ആൾക്കാരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭീതി, ജനങ്ങളിൽ ഭീതി വന്നിട്ടുണ്ട്, അതാണ് മെയിൻ പ്രശ്നം. പഴയപോലെ ഓട്ടോ ട്രെയിൻ കാലിയാണ് വരുന്നത്, അതാണ് മെയിൻ കേസ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കൊറോണ തകിടം മറിക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ എല്ലാവരും. അപ്പം അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കുക, ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഉച്ചവരെ കാണാമല്ലേ ഇങ്ങനെ കയറിയുന്നു. ആ അവിടെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കാലിയായിട്ടാണ് എറണാകുളം ടൗൺ സ്റ്റേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് പോലീസിൽ നിന്നൊക്കെ നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ചെയ്യുവാനായിട്ടാണ് ഇവർ നോക്കുന്നത്. ഇവർ പരമാവധി ഹാൻഡ് വാഷുകൾ അല്ലെങ്കിൽ സാനിറ്റൈസറൊക്കെ ഇവരുടെ കാറുകളിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും തന്നെ ഭയത്തിൻ്റെ ഒരു മുൾമുനയിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഞാൻ വന്നെത്തുന്നതായിരിക്കും. എറണാകുളം ടൗൺ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇവിടുത്തെ പരമ്പരാഗത രീതിയിൽ ടാക്സി ഓടിക്കുന്ന ആളുകളാണിവർ. അപ്പം ആ ചേട്ടന്മാരുടെയൊക്കെ ഇപ്പം ഓട്ടം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അപ്പം കാര്യങ്ങൾ ഇങ്ങനെയാണ്. 10 ദിവസമായിട്ട് ഇന്നലെയാണ് ഒരു ഓട്ടം ചേട്ടന് കിട്ടിയത്. നമ്മള് ഈ 10 ദിവസം വരുമ്പം വെറുതെ ഇങ്ങനെ കിടന്നേ പോരല്ലേ. ഇതിന് കാരണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇന്ധനം പോലും അടിക്കാനുള്ള നിവൃത്തി ഇല്ലാതെ ഇരിക്കുന്നത് ഭക്ഷണ സാധനത്തിന്റെ ഭക്ഷണം എറണാകുളത്തുള്ളവരാണോ? പല സ്ഥലങ്ങളിൽ കട്ടപ്പന. കാരണം ആള് വരാത്തോണ്ടാണ് ഇവർക്ക് ഓട്ടം കിട്ടാത്തത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആള് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. വലിയ ലോങ് വണ്ടിയൊക്കെ വന്നിട്ട് അത് നിസ്സാര ആൾക്കാരെ ഇറങ്ങുന്നത്, 4-5 പേരൊക്കെ വണ്ടിയുടെ. പല ആളുകളും കൊറോണ ഭീതി മൂലം വണ്ടിയിൽ യാത്ര ചെയ്യാതെ വീടുകളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവശ്യ സാധനങ്ങളൊക്കെ കരുതി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമുക്ക് കാണാം. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി.